നമസ്കാരം സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മലയാളി നടി ലീന മറിയ പോളിനെ ഈ മാസം അഞ്ചാം തീയതിയോടെയായിരുന്നു ദില്ലി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്തത് തിഹാർ ജയിലിൽ കഴിയുന്ന പങ്കാളി സുകേഷ് ചന്ദ്രശേഖറുമായി ചേർന്ന് ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിലായിരുന്നു താരത്തെ പിടികൂടിയത് നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയായ ഇവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും വീട്ടിൽ റെയ്ഡ് നടത്തി കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ പിടികൂടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇവരുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പണം തട്ടാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് സുപ്രീം കോടതി ജഡ്ജി സി ബി ഐ ഓഫീസ് എന്നിവയുടെ എല്ലാം ടെലിഫോൺ നമ്പറുകൾ സുഗേഷ് ചന്ദ്രശേഖർ സ്പൂഫ് ചെയ്തുവെന്നാണ് സി ബി ഐയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ തട്ടിപ്പിനെ കുറിച്ച് സിബിഐ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യവ്യാപകമായി സംഘം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയെട്ടിന് സിബിഐയുടെ തെലങ്കാന യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ലീന പോളിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഏറ്റവും പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് അന്ന് നടത്തിയ റെയ്ഡിൽ വീട്ടിൽ നിന്നും നാല് മൊബൈൽ ഫോണുകൾ കണ്ടുകിട്ടിയെന്നാണ് സി ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സി ബി ഐ തെലങ്കാന യൂണിറ്റ് എസ് പി സി കല്യാൺ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ലീന മരിയാപ്പോളും പങ്കാളി സുഗേഷ് ചന്ദ്രശേഖറും നടത്തിയതെന്നതിലേക്ക് തന്നെയാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഹൈദരാബാദിൽ സിബിഐയുടെ മറ്റൊരന്വേഷണത്തിൽ സാംബശിവ റാവു എന്ന വ്യവസായി അറസ്റ്റിലായിരുന്നു ഇദ്ദേഹത്തെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് സംഘം ബന്ധപ്പെടുകയായിരുന്നു എന്നാണ് സിബിഐ റിപ്പോർട്ടിൽ പറയുന്നത് ലീന മറിയ പോളിന്റെ സംഘത്തിലെ ഒരു ഏജന്റാണ് സാംബശിവ റാവുവിനെ ആദ്യം ബന്ധപ്പെടുന്നത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി സിബിഐയുടെ അഡീഷണൽ ഡയറക്ടർ നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം തുടർന്ന് സിബിഐയുടെ അഡീഷണൽ ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള ഫോൺ നമ്പറിൽ നിന്നും സാംബശിവ കോൾ വരികയും ചെയ്തു എന്നാൽ സി ബി ഐ ഓഫീസ് ചെയ്തുകൊണ്ട് വ്യവസായിയെ വിളിച്ചത് ജയിലിൽ കഴുകുകയായിരുന്ന സുഖേഷ് ചന്ദ്രശേഖർ കൈക്കൂലിയായി തന്നാൽ കേസിൽ നിന്നും ഒഴിവാക്കാം എന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സംശയം തോന്നിയ വ്യവസായി തന്റെ കേസ് അന്വേഷിക്കുന്ന സിബിഐ ഉദ്യോഗസ്ഥനോട് ഈ വിവരം പറഞ്ഞതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തുവരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതി ജഡ്ജി സി ബി ഐ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ ഫോൺ നമ്പറുകൾ ചോർത്തിയെന്ന വിവരം പുറത്തു വരുന്നത് സി ബി ഐ ഇ ഡി കേസുകളിൽ അകപ്പെടുന്ന സമ്പന്നരായ പ്രതികളെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ തട്ടിപ്പ് ലീനയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും തുടർച്ചയായി വിളിച്ച ഒരു നമ്പറിനെ കുറിച്ചുള്ള അന്വേഷണമാണ് തിഹാർ ജയിലിൽ കഴിയുന്ന സുകേഷ് ചന്ദ്രശേഖറിലേക്ക് എത്തിയത് ലീനയുടെ ഫോണിൽ മറ്റു നിർണായകമായ വിവരങ്ങളും ഉണ്ടായിരുന്നു സാംബശിവ റാവുവിന്റെ കേസിനു പുറമെ മറ്റ് പല കേസുകളിലും ലീനാ മറിയ പോളിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ ബാങ്കുകളെ പറ്റിച്ച ഫോർട്ടിസ് ഹെൽത്ത് കെയറിന്റെ മുൻ പ്രമോട്ടർ ശിവേന്ദർ സിംഗിന്റെ ഭാര്യയുടെ പരാതിയിലായിരുന്നു ദില്ലി പോലീസ് നടിയെ ഈ മാസം ആദ്യം അറസ്റ്റ് ചെയ്തത് ശിവേന്ദർ സിംഗിനെയും സഹോദരൻ മൽവീന്ദർ മോഹൻ സിംഗിനെയും പുറത്തിറക്കാൻ സുകേഷ് ഇവരോട് ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയായിരുന്നു ലീനാറിയ പോളിന്റെയും സംഘത്തിന്റെയും തട്ടിപ്പ് ജയിലിൽ നിന്നും പ്രത്യേകതരം ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ഫോൺ നമ്പറിലെ തട്ടിപ്പ് എന്നാണ് സിബിഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നിയമ സെക്രട്ടറി എന്ന പേരിലായിരുന്നു അതിഥി സിംഗിനെ ആദ്യം തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത് ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു ഇയാളുടെ വിളി വീണ്ടും വിളിവന്നപ്പോൾ ട്രൂ കോളർ ആപ്ലിക്കേഷൻ വഴി നമ്പർ പരിശോധിച്ചപ്പോൾ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നായിരുന്നു എന്നാൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ശിവേന്ദ്രന്റെ ഭാര്യ അതിഥി ഡൽഹി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിനൊടുവിൽ രോഹിണി ജയിലിൽ കഴിയുകയായിരുന്ന സുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലും സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സുകേഷ് ചന്ദ്രയെയും ലീന മറിയ പോളിനെയും അറസ്റ്റ് ചെയ്തിരുന്നു വികസന അതോറിറ്റിയിൽ നിന്നും കാര്യങ്ങൾ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ എഴുപത്തിയഞ്ച് കോടിയുടെ തട്ടിപ്പും ഇരുവരും നടത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമഇ ന്യൂസ്